നമ്മളെല്ലാവരും സാധാരണ പനീർ കടയിൽ നിന്ന് മേടിച്ചാണ് ഓരോന്ന് പ്രിപ്പയർ ചെയ്യാറ്. നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കാനുണ്ടെങ്കിൽ നമുക്ക് പനീർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് എന്നുള്ള മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യണേ നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പാലൊരു 2.5 ലിറ്ററോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങാനീരാണ്. അത് ഞാനൊരു 3 ചെറിയ ടൈപ്പ് നാരങ്ങയായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളവും വേണം. പിന്നെ നമുക്കപ്പം പാല് തിളപ്പിക്കാൻ വയ്ക്കാം. പാലിന് തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചിങ്ങനെ വരാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് നമ്മൾ ഈ നാരങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. നാരങ്ങ ഇടുന്നതിന് മുന്നേ ഒന്ന് അല്പം വെള്ളം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ ഗുണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ പാലിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും എല്ലാ സ്ഥലത്തും നല്ലപോലെ മിക്സായി കിട്ടും. ഞാൻ ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ പയ്യെ പാല് പിരിഞ്ഞ് വരാൻ തുടങ്ങും. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോഴും തീ ഓഫ് ചെയ്തിട്ടില്ല. അത് നല്ലോണം പാലിഞ്ഞ് തിളയ്ക്കണം. നമ്മുടെ ഈ പാലിൻ്റെ ഫുൾ കണ്ടൻറ്റ് നമുക്കിതുപോലെ പിരിഞ്ഞ് മാറിക്കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പം പാല് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ചെറിയ ചെറിയ പീസ് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും ആയി. ഇപ്പം നമുക്ക് ആ ഇപ്പം പാലിൻ്റെ കളറ് മാറിയിരിക്കുന്നുണ്ടോ, അതായത് ആ പാലിൻ്റെ എല്ലാ അംശവും നമുക്ക് ഇപ്പം സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ആ മിച്ചമുള്ളത് ആ വെള്ളമാണ്, ഒരു യെല്ലോ കളറ് പോലെ കാണുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം നമുക്ക് കളയേണ്ട കാര്യമില്ല. അത് നമുക്ക് കറി, ഇപ്പോൾ പനീറിൻ്റെ കറിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ അതിലൊഴിച്ചു കൊടുക്കാം. നല്ല പോഷകമുള്ളതാണ് ആ വെള്ളവും, അതും കളയേണ്ട കാര്യമില്ല. ഇനി നമുക്കൊരു തുണി വെച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ തോർത്താണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം അരിച്ചെടുക്കുക. ഞാൻ ഈ അരിക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ടാണ് വെച്ചിരുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാരങ്ങ ഇട്ടേക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ ചിലപ്പോൾ പുളിയുണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് പയ്യെ ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം പയ്യെ. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം നല്ലോണം പിഴിഞ്ഞ് കളയണം. അപ്പോൾ പിഴിയുന്നതിന് മുന്നേ ആയിട്ട് ഇതിങ്ങനെ തോർത്ത് നല്ലോണം ചുറ്റിയെടുത്തിട്ട് നമുക്കൊരു 2 പ്രാവശ്യം ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അപ്പം പുളിയെല്ലാം മാറി. ഇപ്പോൾ നമ്മൾ ഇത് നല്ലോണം പിഴിഞ്ഞെടുക്കുവാണ് കേട്ടോ. നല്ലോണം പിരിച്ച് നമ്മൾ കിഴി കെട്ടുന്ന പോലെ പിഴിഞ്ഞെടുക്കുക. നല്ലോണം നല്ലോണം പ്രസ് ചെയ്ത് എക്സസ് വെള്ളം ഉള്ളതൊക്കെ മാറി കിട്ടണം. നല്ലോണം പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളയുക. ഞാനിട്ടൊരു പ്ലേറ്റ് ഒന്നും ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പനീർ കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടി വെക്കുമല്ലോ. അപ്പോൾ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണേ. ഞാനിവിടെ ഇതിൻ്റെ മേലെ ദോശക്കല്ലാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ദോശക്കല്ല് വെക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 1.5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ അഴിച്ചു നോക്കാൻ പോകുന്ന ആട്ടോ ഈ കാണുന്നത്. 1.5 മണിക്കൂറായി നമ്മളിപ്പോൾ ഇത് സെറ്റാവാൻ വെച്ചിട്ട്. ഇത് നോക്കിയാൽ നമ്മുടെ പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള പനീർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പനീറാണ്. അതിലും കുറച്ചും കൂടി സോഫ്റ്റും ആയിട്ടുള്ള പനീറാട്ടോ കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്തേ നോക്കിക്കേ, ഇതുണ്ടോ അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇത് വെച്ചുണ്ടാക്കുവാണെങ്കിൽ കുറേയും കൂടി ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യാം.